പുലർച്ചെ നാല് മണിക്കുള്ള റിപ്പോർട്ട് സ്വർണ്ണവില വൻ തകർച്ചയിൽ നിന്ന് അല്പം കരകയറി അതായത് ആയിരത്തി നാൽപ്പത് രൂപ കുറയുന്ന അവസ്ഥ പതിനൊന്ന് മണിക്കുണ്ടായിരുന്നു അതിൽ നിന്ന് കരകയറി എഴുന്നൂറ്റി അറുപത് രൂപ കുറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ടിട്ടുണ്ട് അതായത് ഇന്ന് കേരളത്തിൽ എഴുന്നൂറ്റി അറുപത് രൂപ കുറയുന്ന അവസ്ഥയിലാണ് കേരളമുള്ളത് കേരളത്തിലെ സ്വർണ്ണവില ഉള്ളത് മുപ്പത്തി നാലായിരത്തി അറുനൂറ് രൂപയാണ് ഉണ്ടായിട്ടുള്ളത് അതിൽ നിന്ന് എഴുന്നൂറ്റി അറുപത് രൂപ കുറയുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ഈ എഴുന്നൂറ്റി അറുപത് തന്നെ അങ്ങ് കുറച്ചേക്കണമെന്നില്ല ചിലപ്പോൾ അതിൻ്റെ അടുത്തുള്ളൊരു സംഖ്യ ആയിരിക്കും കുറക്കുക കാരണം അത്രയും വലിയ സംഖ്യ ആകുമ്പോൾ ചിലപ്പോൾ എഴുന്നൂറ്റി അറുപത് കുറക്കുക സാധ്യതയില്ല പക്ഷെ എഴുന്നൂറ്റി അറുപത് കുറയുന്ന അവസ്ഥയാണുള്ളത് ചിലപ്പോൾ റൗണ്ടൊക്കെ ആക്കിയാണ്ട എന്താക്കും ഈ മുപ്പത്തി അറുന്നൂറ് രൂപ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അങ്ങനെയൊക്കെ കുറച്ചാണ് മുപ്പത്തിനാലായിരം ഒക്കെ ആക്കി ഇടാം അങ്ങനെ അതിനൊക്കെ വലിയ സാധ്യതയുണ്ട് ഇനിമേ ആക്ച്വലി എഴുന്നൂറ്റി അറുപത് രൂപ തന്നെ കുറക്കണം അതാണ് യഥാർത്ഥത്തിലുള്ള കണക്കുകൾ ഇനി എത്ര കുറക്കും എന്നുള്ളത് നമുക്ക് കാണാം ഇനിയിപ്പോൾ മാറ്റങ്ങൾക്കൊന്നും സാധ്യതയില്ല ഇന്നറിയലിന് തുടർച്ചയായിട്ട് ഫോർകാസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം വിപണി അടഞ്ഞിട്ടുണ്ട് വിപണി ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇനി മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല കാരണം വെള്ളിയാഴ്ച ദിവസമാണല്ലോ വെള്ളിയാഴ്ച ദിവസം പുലർച്ചെ ശനിയാഴ്ച ദിവസമാണല്ലോ ഒന്ന് ശനിയാഴ്ച പുലർച്ചെ തന്നെ മാർക്കറ്റ് ക്ലോസ് ചെയ്യും ഇനി തിങ്കളാഴ്ച പുലർച്ചെയാണ് തുറക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ നാളെ ഒന്നും സ്വർണ്ണവിലയിൽ മാറ്റം ഉണ്ടാവില്ല ഇനി ഇന്ന് ശനിയാഴ്ച ഉണ്ടാകുന്ന മാറ്റേ ഉണ്ടാവുകയുമുള്ളൂ ഇതുപോലെ വരാൻ പോകുന്ന ദിവസ അറിയണമെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നലെ നിരന്തരം അപ്ഡേറ്റ് ചെയ്തു കൊണ്ടിരിക്കുന്നതായിരിക്കും കാര്യങ്ങൾ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതാണ് ഞങ്ങൾക്കുള്ള നിങ്ങളിൽ നിന്നും കിട്ടുന്ന പ്രചോദനം തുടർച്ചയായിട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ്